നമ്മളന്ന് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പി ഡബ്ല്യു ഡിയുടെ എക്സാമിൻ്റെ മെയിൻ സിലബസ് ആണ്. അപ്പം ആ സിലബസിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാം. അപ്പോൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാറ്റലൈറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സാറ്റലൈറ്റ്സ് ആർ സ്പെസിഫിക്കലി മെയ്ഡ് ഫോർ ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസ്. ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഡിവൈസാണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ദേ ആർ യൂസ്ഡ് ഫോർ മൊബൈൽ ആപ്ലിക്കേഷൻസ് സച്ച് ആസ് കമ്മ്യൂണിക്കേഷൻ ടു ഷിപ്സ്, വെഹിക്കിൾ, പ്ലെയിൻസ്, ഹാൻഡ് ഹെൽഡ് ടെർമിനൽസ് ആൻഡ് ഫോർ ടി വി ആൻഡ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. ഈ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ സാറ്റലൈറ്റിൻ്റെ അതർ യൂസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാറ്റലൈറ്റ്സിൻ്റെ അതർ യൂസസ് ആണ്, സാറ്റലൈറ്റ്സ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ ടി വി ബ്രോഡ്കാസ്റ്റിംഗ്, വെതർ ഫോർകാസ്റ്റിംഗ്, റേഡിയോ ആൻഡ് ടി വി ബ്രോഡ്കാസ്റ്റ്, മിലിറ്ററി സാറ്റലൈറ്റ്സ്. മിലിറ്ററിയിൽ നമ്മൾ സാറ്റലൈറ്റ്സിന് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നാവിഗേഷൻ സാറ്റലൈറ്റ്, ഗ്ലോബൽ ടെലഫോൺ, കണക്റ്റിംഗ് ടു റിമോട്ട് ഏരിയ, ഗ്ലോബൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഈ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് കെപ്ലേഴ്സ് ലോയിലേക്ക് പോകാം. അപ്പോൾ കെപ്ലേഴ്സ് ലോ ആണ് നമ്മൾ സാറ്റലൈറ്റ്സിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ലോ ആണ് കെപ്ലേഴ്സ് ലോ. അപ്പോൾ കെപ്ലേഴ്സ് ലോ മൂന്ന് തരത്തിലുണ്ട്. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അങ്ങനെ മൂന്ന് ലോ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കെപ്ലേഴ്സിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ലോ നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ്റലൈറ്റ്സ് ഓർബിറ്റിംഗ് ദ എർത്ത് ഫോളോ ദ സെയിം ലോസ് ദാറ്റ് ഗവൺ ടു മോഷൻ ഓഫ് ദ പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ. നമ്മൾ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നുണ്ട്. അതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് സാറ്റലൈറ്റും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കെപ്ലേഴ്സ് ലോ അപ്ലൈ ക്വിറ്റ് ജനറലി ടു എനി ടു ബോഡീസ് ഇൻ സ്പേസ്. കെപ്ലേഴ്സ് ലോ നമുക്ക് ഏത് രണ്ട് ബോഡീസിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. വിച്ച് ഇൻട്രാക്ട് ത്രൂ ഗ്രാവിറ്റേഷൻ. അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ദ മോർ മാസീവ് ഓഫ് ടു ബോഡീസ് ഇസ് റിഫേർഡ് ആസ് പ്രൈമറി. ഏതിനാണോ മാസീവ് കൂടുതൽ, ഏതാണോ വലുത്, മാസ് കൂടുതൽ, അതിനെ പ്രൈമറി എന്ന് പറയും. അത് രണ്ടാമത്തെ നമ്മൾ സെക്കൻഡറി എന്ന് പറയും, അല്ലെങ്കിൽ സാറ്റലൈറ്റ് എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ കെപ്ലേഴ്സ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പേസിലുള്ള ഏത് രണ്ട് ബോഡീസിനെയും അവർ തമ്മിൽ ഗ്രാവിറ്റേഷനുമായി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കെപ്ലേഴ്സ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രണ്ട് ബോഡിയിൽ ആർക്കാണോ മാസീവ് കൂടുതൽ അവർ നമ്മൾ പ്രൈമറി എന്ന് പറയും, അല്ലാത്തതിനെ നമ്മൾ സെക്കൻഡറി എന്ന് പറയും. അതാണ് കെപ്ലേഴ്സ് ലോ നമ്മൾ ജനറൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ നമ്മൾ മനസ്സിലാക്കണം. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പാത്ത് ഫോളോഡ് ബൈ എ സാറ്റലൈറ്റ് അറൗണ്ട് ദ പ്രൈമറി വിൽ ബി ആൻ എലിപ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പാത്ത് ഫോളോഡ് ബൈ എ സാറ്റലൈറ്റ് അറൗണ്ട് ദ പ്രൈമറി വിൽ ബി ആൻ എലിപ്സ്. അപ്പം സാറ്റലൈറ്റിന് നമ്മൾ സെക്കൻഡറി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം പ്രൈമറിക്ക് ചുറ്റുമുള്ള സാറ്റലൈറ്റിൻ്റെ പാത്ത് എന്ന് പറയുന്നത് എലിപ്സ് ആയിരിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റലൈറ്റിൻ്റെ പാത്ത് എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ പാത്ത് ആയിരിക്കും. ഹാസ് ടു ഫോക്കൽ പോയിൻറ്റ്സ് F1 and F2. അതിന് രണ്ട് ഫോക്കൽ പോയിൻറ്റ്സ് ഉണ്ട്. അതാണ് F1 ഉം F2 ഉം. അത് നമുക്ക് ഫിഗർ നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഫിഗറിൽ നോക്ക്, ഒരു ഫോക്കൽ പോയിൻ്റാണ് F1, വേറൊരു ഫോക്കൽ പോയിൻ്റാണ് F2. ഇവിടെ എലിപ്റ്റിക്കൽ പാത്താണ് ഈ കാണിക്കുന്നത്. അപ്പോൾ എലിപ്റ്റിക്കൽ പാത്തിന് ഒരു സെൻറ്റർ ഓഫ് എലിപ്സ് ഉണ്ട്. അതേപോലെ മേജർ ആക്സിസ് ഉണ്ട്. മേജർ ആക്സിസ് ആണ് ഈ ഇത് A. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് A ഡിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ ഇങ്ങോട്ടേക്കും A ഡിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ മൈനർ ആക്സിസിൽ ഇങ്ങോട്ടേക്ക് B യൂണിറ്റ്സ് ഉണ്ട്. ഇങ്ങോട്ടേക്കും B യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു എലിപ്സ് ആയതുകൊണ്ട് തന്നെ എലിപ്സിന് എസെൻട്രിസിറ്റി ഉണ്ടാവും. എസെൻട്രിസിറ്റിൻ്റെ ഇക്വേഷൻ ആണ് E = √A² - B² / A. കെപ്ലേഴ്സ് സെക്കൻഡ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? കെപ്ലേഴ്സ് സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഈക്വൽ ടൈം ഇൻ്റർവൽ എ സാറ്റലൈറ്റ് വിൽ സ്വീപ്പ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഇറ്റ്സ് ഓർബിറ്റൽ പ്ലെയിൻ. അപ്പം ഈക്വൽ ടൈം ഇൻ്റർവെല്ലിലാണെങ്കിൽ ദ സാറ്റലൈറ്റ് വിൽ സ്വീപ്പ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഇറ്റ്സ് ഓർബിറ്റൽ പ്ലെയിൻ. അപ്പോൾ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിലാണെങ്കിൽ സാറ്റലൈറ്റ് വിൽ സ്വീപ്പ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഇറ്റ്സ് ഓർബിറ്റൽ പ്ലെയിൻ. അതാണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എക്സാമ്പിൾ ഫിഗറിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഏരിയ ആയിരിക്കും അത് സ്വീപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കാം,
ഈയൊരു ടൈം ഇൻ്റർവലും ഈ ഒരു ടൈം ഇൻ്റർവലിലും ഈ ഒരു അത് ഈക്വൽ ടൈം ഇൻ്റർവലിലാണ്. എസ് വൺ ഇസ് ഈക്വൽ ടു എസ് ടു ആണ്. അപ്പോൾ ഈ ഏരിയ എ വൺ ഇസ് ഈക്വൽ ടു എ ടു ആയിരിക്കും. അപ്പോൾ കെപ്ലർ സെക്കൻഡ് ലോ ദ ഏരിയ എ വൺ ആൻഡ് എ ടു സ്വെപ്റ്റ് ഔട്ട് ഇൻ യൂണിറ്റ് ടൈം ആർ ഈക്വൽ. യൂണിറ്റ് ടൈമിലാണ് ഇത് സ്വെപ്റ്റ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ അവർ അവരുടെ ആ ഒരു ഏരിയ ഈക്വൽ ആയിരിക്കും. അതാണ് കെപ്ലർ സെക്കൻഡ് ലോ പറയുന്നത്. ഇനി കെപ്ലർ തേർഡ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെപ്ലർസ് തേർഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ദ പീരിയോഡിക് ടൈം ഓഫ് എൻ ഓർബിറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ബോഡീസ്. അപ്പോൾ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് ഓർബിറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ബോഡീസ്. അപ്പം സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് ഓർബിറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ബോഡീസ് എന്ന് പറയുന്നത്. അപ്പം ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്നാണ് കെപ്ലർസ് തേർഡ് ലോ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കെപ്ലർസ് ഫസ്റ്റ് ലോ എന്ന ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. കെപ്ലർസ് സെക്കൻഡ് ലോ ഈക്വൽ ടൈം ഇൻ്റർവലിൽ ഈക്വൽ ഏരിയ. അപ്പോൾ അത് ലോ ഓഫ് ഏരിയ എന്ന് പറയാൻ പറ്റും. അടുത്തത് കെപ്ലർസ് തേർഡ് ലോ, ഈ ലോ പറയുന്നത് ടൈം പീരീഡാണ്. അപ്പോൾ ഇത് ലോ ഓഫ് ടൈം പീരീഡ് എന്നാണ് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത്.